ഹേ മൈ ബ്യൂട്ടിഫുൾ സോൾസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾക്കുള്ള കളക്റ്റീവ് റീഡിംഗ് ആണ്. ലെറ്റ്സ് സീ എന്താണ് നിങ്ങൾക്കുള്ള കളക്റ്റീവ് മെസ്സേജ്. വട്ട് യു ആർ നോട്ട് സീയിങ്. നിങ്ങൾ എന്തൊരു കാര്യത്തിലേക്ക് വെരി സൂൺ കണക്ട് ചെയ്യുന്നുണ്ട്, ഓക്കെ, ഓർ എന്തൊരു കാര്യം വെരി സൂൺ നിങ്ങൾ കളക്ട് ചെയ്യുന്നുണ്ട്, കണക്ട് ചെയ്യുന്നുണ്ട്, റിസീവ് ചെയ്യുന്നുണ്ട്. ഓൾറൈറ്റ്, ചില ആളുകൾക്ക് ഒരു ഒരു കൈൻഡ് ഓഫ് അൺഎക്സ്പെക്ടഡ് കോൾ, ഓക്കെ, സോ അത് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും മെസ്സേജ് ആയിരിക്കാം, കോൾ ആയിരിക്കാം, ഓഫർ ആയിരിക്കാം. ചില ആളുകൾക്ക് എന്തെങ്കിലും ഫിനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഓഫർ, ഓക്കെ, വെരി സൂൺ, ഓക്കെ. സോ എന്തൊരു കാര്യം നിങ്ങൾ ടച്ച് ചെയ്യുന്നുണ്ട്, ഓൾറെഡി നിങ്ങൾക്കറിയാം, മേ ബി നിങ്ങൾ എന്തൊരു കാര്യം എക്സ്പെക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്, നിങ്ങൾക്കറിയാം അത് നിങ്ങളെ ലൈഫിലേക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണെന്നുള്ളത്, ഓക്കെ. നിങ്ങളുടെ എന്തെങ്കിലും കൈൻഡ് ഓഫ് മാനിഫെസ്റ്റേഷൻ റിയാലിറ്റിയിൽ വരുന്നുണ്ട്. ഓൾറൈറ്റ്, സീ വെരി സൂൺ കോൺവെർസേഷൻ, എന്തൊരു കോൾ, ഡെഫിനറ്റ്ലി നിങ്ങൾ എന്തൊരു കോൾ ആരുടെ അടുത്ത് നിന്നെങ്കിലും, ചില ആളുകൾ ഇത് മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്, ഓക്കെ. എന്തെങ്കിലും കോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഓർ ഇത് നിങ്ങൾ ഇന്റൻഷനി ചെയ്യുന്നതായിരിക്കാം, ഓർ മേ ബി നിങ്ങൾ നിങ്ങൾക്ക് വലിയൊരു ആഗ്രഹമുള്ള ഒരു കാര്യമായിരിക്കാം, ഓക്കെ. ആരുടെങ്കിലും ഒരു കോൾ നിങ്ങളുടെ ലൈഫിൽ വലിയൊരു ഇമ്പോർട്ടന്റ് ആവുന്നുണ്ട് ഈ ഒരു സമയം. നിങ്ങൾക്ക് ഒരുപാട് സർപ്രൈസ് തരുന്നതായിരിക്കാം, ഒരുപാട് സന്തോഷം തരുന്നതായിരിക്കാം, അത് ഈവൻ റിട്ടേൺ ആയിരിക്കാം. ആ ഒരു കോൾ മേ ബി ലൈക്ക് ആരെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കാം, ഓക്കെ, അല്ലെങ്കിൽ റീകണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കാം. ചില ആളുകൾക്ക് ഇത് ആരെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നതാണ്, കേസ് ലൈക്ക് ലവ് റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ, ഓക്കെ. നിങ്ങൾക്ക് എന്തൊരു സന്തോഷമുള്ള കാര്യം നിങ്ങൾ കേൾക്കുന്നുണ്ട്. ഓൾറൈറ്റ്, ഏതൊരു വ്യക്തി നിങ്ങളുടെ അടുത്ത് വളരെ ഇമോഷണലി കണക്ട് ആവുന്നുണ്ട്, മേ ബി ഈ ഒരു റീഡിംഗ് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കാം, ഓക്കെ. ഇത് നിങ്ങൾ ഇന്റൻഷനലി ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു ടൈമിൽ നിങ്ങൾ ഇന്റൻഷനലി ചെയ്തിട്ടുള്ള കാര്യമായിരിക്കാം, ആഗ്രഹിച്ചിട്ടുള്ള കാര്യമായിരിക്കാം. ഈ ഒരു മൊമെന്റ് അത് മേ ബി നിങ്ങൾ അതിനെ പറ്റിയിട്ട് വിട്ടിട്ടുണ്ടായിരിക്കാം, ഓക്കെ. നിങ്ങൾ വേറെ എന്തെങ്കിലും കാര്യത്തിലേക്ക് ഈ ഒരു സമയത്തിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്, കാരണം ഇത് നിങ്ങളുടെ പാസ്റ്റ് നിന്ന് വരുന്ന, അല്ലെങ്കിൽ പാസ്റ്റ് നിന്ന് നിങ്ങൾ കണക്ട് ചെയ്യുന്ന, നിങ്ങളെ കണക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്, എസ്പെഷ്യലി വ്യക്തിയാണ്, ഓക്കെ. ചില റിട്ടേൺസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, അവിടെ വളരെ പ്ലസന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ആൻഡ് ചില ആളുകൾക്ക് അത് നിങ്ങൾക്ക് ഓൾറെഡി കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, കാരണം നിങ്ങൾ ടെലിപ്പതിക്കലി കണക്ട് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ചില ഡിസ്ട്രാക്ഷൻ, റീസൺ അറിയാതെ ചില ഡിസ്ട്രാക്ഷൻ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഓൾറൈറ്റ്, സോ ലെറ്റ്സ് സീ ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് എന്താണെന്നുള്ളത്. ആൻഡ് സീ ഈ റിലേഷൻഷിപ്പിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു ബ്രേക്ക് ഉണ്ടാവുന്നത് എന്നുള്ളത്, ഓക്കെ. ഇറ്റ്സ് ലൈക്ക് ഒരു ബ്രേക്കിംഗ് ന്യൂസ് എന്നൊക്കെ പറയുന്നത് പോലെ ബ്രേക്കിംഗ് ആയിട്ടുള്ള ചില ഇവന്റ്സ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നുണ്ട്. കാരണം ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് വളരെ ഇമോഷണലി കണക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്ര ഒരു ഇമോഷണൽ കണക്ഷൻ, അല്ലെങ്കിൽ നിങ്ങൾ ആക്ച്വലി മേ ബി നിങ്ങളായിട്ട് ബ്ലോക്ക് ചെയ്തിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫ്രീഡം ഉണ്ടാവുന്നുണ്ട്, ഓക്കെ. ഇറ്റ്സ് ലൈക്ക് നിങ്ങളായിട്ട് ചെയ്യുന്നതല്ല, നിങ്ങളായിട്ട് കൊടുക്കുന്നതല്ല, നിങ്ങൾക്ക് നാച്ചുറലി അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങളുടെ ഒരു ഫീലിംഗ്സ് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ എക്സ്പ്രസ് ചെയ്യാതെ ഫീലിങ്സ്, എസ്പെഷ്യലി നിങ്ങളുടെ ലവ് ലൈഫിൽ, നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ നിങ്ങളെ എക്സ്പ്രസ് ചെയ്യാതെ വെച്ചിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ രണ്ടുപേരും ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്, എസ്പെഷ്യലി ഈ ഒരു വ്യക്തിയാണ് നിങ്ങളിലേക്ക് കൂടുതൽ കണക്ട് ചെയ്യുന്നത്. ചില ആളുകൾക്ക് നിങ്ങൾക്ക് ഉണ്ടാവുന്നൊരു സഡൻ കോൾ എന്ന് പറയുന്നത് മേ ബി നിങ്ങൾ കുറച്ചുകൂടെ നിങ്ങൾ സ്പിരിച്വലി കണക്ട് ആവുന്നതായിരിക്കാം, ഓക്കെ. നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ എന്തെങ്കിലും മേജർ ഇവന്റ്സ്, ഈവൻ റീസൺ ഒന്നും ഇല്ലാതെ തന്നെ ഓൾ ഓഫ് സഡൻ നിങ്ങൾക്ക് കൂടുതൽ കണക്റ്റഡ് ആയിട്ട് തോന്നുന്നതായിരിക്കാം, അത് നിങ്ങൾക്ക് ഒരുപാട് സർപ്രൈസ്ഡ് ആവുന്നതായിരിക്കാം, ഓക്കെ. മേ ബി ഇത്ര സമയമായിട്ട് നിങ്ങൾ പല പല കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ടായിരിക്കണം, നിങ്ങൾ ആ ഒരു നിങ്ങളുടെ ഡെയിലി റൂട്ടീനു വേണ്ടിയിട്ടായിരിക്കാം, നിങ്ങളുടെ ഹാബിറ്റ്സിന് വേണ്ടിയിട്ടായിരിക്കാം നിങ്ങൾ ഒരുപാട് എഫേർട്ട് കൊടുക്കുന്നുണ്ടായിരിക്കാം, ഓക്കെ. നിങ്ങളൊരു പുതിയൊരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഹാബിറ്റ് ലൈഫിൽ കൊണ്ടുവരാൻ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരിക്കാം ഇത്ര കാലമായിട്ട്. ബട്ട് ഓൾ ഓഫ് സഡൻ നിങ്ങൾ ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ആ ഒരു റൈറ്റ് ട്രാക്കിലേക്ക് വരുന്നുണ്ട്, ഓക്കെ. അതാണ് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു അൺഎക്സ്പെക്ടഡ് കോൾ. ചില ആളുകൾക്ക് ഉണ്ടാവുന്ന ഒരു അൺഎക്സ്പെക്ടഡ് കോൾ അവേക്കനിങ് ആ ഒരു കാര്യമാണ്, ഓക്കെ. ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങളുടെ പാഷൻ എന്താന്ന് കണക്ട് ചെയ്യുക, ഓർ മേ ബി ചില ആളുകൾക്ക് അറിയായിരിക്കാം എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് അറിയായിരിക്കാം, പക്ഷെ നിങ്ങൾക്കത് നിങ്ങൾക്ക് ആക്ഷനിലേക്ക് എടുക്കാൻ സാധിക്കുന്നുണ്ടായിരിക്കില്ല.
ഉണ്ടാവില്ല. ഓക്കെ, ബട്ട് ഓൾ ഓഫ് സഡൻ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ആക്ഷൻസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എടുക്കുന്നുണ്ട്, അത് ഡെഫിനറ്റ്ലി ചില ആളുകൾക്ക് അത് നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ആണ് കൊണ്ടുവരുന്നത്. ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട്, സ്റ്റെബിലിറ്റി ഉണ്ടാവുന്നുണ്ട്, ആൻഡ് ഈവൻ ഇൻ റിലേഷൻഷിപ്പ്. ഓക്കെ, ആരുടെങ്കിലും കോൾ കോൺവെർസേഷൻ ഒക്കെ നിങ്ങൾ ഈവൻ ലൈക്ക് നിങ്ങൾ കണക്ട് ചെയ്യാൻ റീകണക്ട് ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ പോലും അൺഎക്സ്പെക്ടഡ് ആയിട്ട് വെരി സൂൺ വിത്തിൻ നോ ടൈം അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ റിസീവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ജോബ് ഓഫർ, കോൾ, മെസ്സേജ് ടു റീകണക്ട്. നിങ്ങളെക്കാൾ കൂടുതൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തോ ഒരു കാര്യം ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അത് ഈവൻ വ്യക്തിയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ജോബ് ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പാഷൻ ആണെന്നുണ്ടെങ്കിലും നിങ്ങളൊരു റിയൽ വേർഷൻ ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കണം, പക്ഷേ നിങ്ങളെക്കാൾ കൂടുതൽ ആ കാര്യം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, സോ ലൈക്ക് ചില ആളുകളുടെ ലൈഫിൽ, മനസ്സിൽ നിങ്ങൾ ഒരുപാട് സ്ഥാനം പറ്റിയിട്ടുണ്ട്. ചില ആളുകളെ നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അവരോട് നിങ്ങൾക്കറിയാം നിങ്ങളുടെ ലൈഫിൽ എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ റിലേറ്റ് ചെയ്യാൻ തോന്നുന്നത് എന്നുള്ളത്. കാരണം ചില ആളുകൾക്ക് അത് മണി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ക്യാഷ് ഒക്കെ അതുപോലെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു അബൻഡൻസിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിന്റെ ഒരു പ്രോസ്പെരിറ്റിയിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. ലെറ്റ്സ് ടേക്ക് ടു മോർ മെസ്സേജ്. സി, ഇത് നിങ്ങളെക്കാൾ കൂടുതൽ നിങ്ങൾ ആരും ആഗ്രഹിക്കുന്നതാണ്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് ഡെഫിനറ്റ്ലി ഏതൊരു വ്യക്തി നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ ഇമോഷണലി അവൈലബിൾ ആവുന്നില്ല. ചില പ്ലേസിൽ നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാണ്, ഡെഫിനറ്റ്ലി ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാണ്, പക്ഷെ അവിടെ ഇതുവരെ നിങ്ങൾ കാണിച്ച ഒരു ഇമോഷണലി നിങ്ങൾ അത്ര മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കില്ല. കാരണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വേറെയും കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടായിരിക്കണം. ഇമോഷൻസ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് ഈ ഒരു കാര്യത്തിന്റെ അടുത്ത്. ബട്ട് ഏതൊക്കെയോ രീതിയിൽ ഈ ഒരു കാര്യം, ഈ ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഈ ഒരു കാര്യമായിരിക്കാം. ഓക്കെ, സോ അത് നിങ്ങളിലേക്ക് കൂടുതൽ കണക്ട് ചെയ്യുന്ന എന്തൊരു കാര്യം നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, മേ ബി നിങ്ങൾ വേറെ എന്തെങ്കിലും കാര്യത്തിൽ എൻഗേജ്ഡ് ആവുന്നുണ്ടായിരിക്കണം. മേ ബി നിങ്ങൾ ഇന്റൻഷനലി എന്തെങ്കിലും ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ വരുത്തുന്നുണ്ടായിരിക്കണം, മൂവ് ഓൺ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് ഇമോഷൻസ് ഉണ്ടായിരിക്കണം, പക്ഷെ എന്നാലും നിങ്ങൾ നിങ്ങളുടെ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ചില പ്ലേസ് നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്തിട്ടുണ്ടായിരിക്കണം, മാറി നിന്നിട്ടുണ്ടായിരിക്കണം, ഡിസ്റ്റൻസ് ഉണ്ടായിട്ടുണ്ടായിരിക്കണം. ഓക്കെ, പക്ഷെ ഈ ഒരു കാര്യം, ഈ ഒരു പേഴ്സൺ വളരെ കൂടുതൽ അവരുടെ ലൈഫിലേക്ക് ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് റൊമാൻറ്റിക് ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്, എസ്പെഷ്യലി ലൈക്ക് ഫേസ് ടു ഫേസ് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്, സംസാരിക്കാൻ ഉള്ള ആഗ്രഹം ഉണ്ടാവുന്നുണ്ട്. കാരണം എത്ര ഹൈഡ് ചെയ്താലും ഇൻസ്റ്റന്റ് ആയിട്ട് ആ ഒരു ഫീലിങ്സ് പുറത്തേക്ക് വരുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങളോ ആ പേഴ്സണോ ഇന്റൻഷനലി ചെയ്യുന്നതല്ല, ഇൻസ്റ്റന്റ് ആയിട്ട് മേ ബി ലൈക്ക് അത് അറിയാതെ അത് കെട്ടഴിഞ്ഞു പോവാണ് ആ ഒരു ഫീലിങ്സ്. ഓക്കെ, ഉള്ളിന്റെ ഉള്ളിലുള്ള ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഫീലിങ്സ്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ അതിന് വേണ്ടിയിട്ട് അത് കവർ ചെയ്തിട്ടുള്ള എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും ചില കാര്യങ്ങളൊക്കെ ബ്ലോക്ക് ആവുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും കോൾ, അല്ലെങ്കിൽ ചില ആളുകളുടെ ഹെൽത്തി ആയിട്ടുള്ള റിട്ടേൺ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് എക്സ്പെക്ട് ചെയ്യാം. നിങ്ങളായിട്ട് അതിന് വേണ്ടിയിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ആ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഇമോഷൻസ് നല്ലതാണ്. ഓക്കെ, ടോക്സിക് ആയിട്ടുള്ള അറ്റാച്ച്മെന്റ് നിങ്ങൾ ഈ ഒരു സമയത്ത് കുറയ്ക്കുക. അപ്പോൾ ഡിപ്പെൻഡ് ആയിട്ട് നിങ്ങൾ എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഹെൽത്തി ആയിട്ട് നിങ്ങൾ കൊണ്ടുവരിക. കാരണം വളരെ ഹെൽത്തി ആയിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ലവ് ലൈഫിൽ, ഫിനാൻഷ്യൽ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ഈ ഒരു വ്യക്തിക്ക്, എസ്പെഷ്യലി ഈ ഒരു പേഴ്സണ് നിങ്ങളോട്, മേ ബി ഈ വ്യക്തി വളരെ യങ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം. ഓക്കെ, നിങ്ങളെക്കാളും യങ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം. ഓർ ഈ ഒരു സമയം അവരുടെ ഒരു യങ് എനർജി ആണ് നിങ്ങളിലേക്ക് കൂടുതൽ കണക്ട് ചെയ്യുന്നത്. ഒരു 1 to 8 days ഇങ്ങനത്തെ ഒരു കോൾ, ഇങ്ങനത്തെ ഒരു മെസ്സേജ് നിങ്ങളെ ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് നിങ്ങളെ ലീഡ് ചെയ്യുന്നുണ്ട്. ചില ആളുകൾക്ക് അത് വേറൊരു വ്യക്തിയുടെ കോളോ മെസ്സേജോ ആയിക്കൊള്ളണമെന്നില്ല, അത് നിങ്ങൾക്ക് ഉണ്ടാവുന്ന സഡൻ ആയിട്ടുള്ള ഒരു അവേക്കനിങ് കോൾ ആയിരിക്കാം. ഓക്കെ, സഡൻ ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ അവേക്കനിങ്, ഓൾറൈറ്റ്, ഒരു സ്പിരിച്വൽ കോൾ എന്നൊക്കെ പറയുന്നത് പോലെ പെട്ടെന്നായിരിക്കാം നിങ്ങൾക്ക് ഒരു സ്പാർക്ക് ഉണ്ടാവുക. നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ പാഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പെട്ടെന്നായിരിക്കാം നിങ്ങളുടെ ഒരു ഒത്തന്റിക് ആയിട്ടുള്ള ഒരു ലെവലിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുക, നിങ്ങളുടെ സോളിലേക്ക് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യുക. കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും നിങ്ങൾക്ക് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യണം, മനസ്സിലാക്കണം എന്നുള്ളത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങളെക്കാൾ കൂടുതൽ നിങ്ങളുടെ സോൾ പ്രിപ്പേർഡ് ആവുന്ന ഒരു ടൈമാണ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളെക്കാൾ കൂടുതൽ ഡിവൈൻ അത് ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. സോ നിങ്ങൾക്ക് അതാണ് ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് അതിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഓൾറൈറ്റ്, സോ ഡെഫിനറ്റ്ലി ഇത് നിങ്ങളല്ല, നിങ്ങളെക്കാൾ കൂടുതൽ ഈ ഒരു കാര്യം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്.
ഒരുപാട് സ്നേഹം ഉണ്ടാവുന്നുണ്ട്, നിങ്ങളടുത്ത് ഒരുപാട് അട്രാക്ഷൻ ഉണ്ടാവുന്നുണ്ട്. ഓൾറൈറ്റ്, സോ ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. സോ നിങ്ങൾക്ക് ഇതുപോലത്തെ അൺഎക്സ്പെക്ടഡ് കോൾ, ഇത്ര സർപ്രൈസ് തരുന്ന എന്തെങ്കിലും കോൾ മെസ്സേജ് നിങ്ങൾ റിസീവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ലൈഫിന്റെ ഏതെങ്കിലും കാര്യം വരികയാണെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാൻ മറക്കരുത്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന ഒരു ഫ്രണ്ട്സ്.